നൃത്തവുമായിട്ടുള്ള ഒരു അലീഡ് തിയറി ഉദാഹരണത്തിന് മുദ്രകൾ മുദ്രകളുടെ പ്രയോഗങ്ങൾ ഏത് രീതിയിലാണ് അങ്ങനെ പ്രയോഗിക്കുമ്പോൾ ഉപാംഗങ്ങളുടെ ക്രിയ എന്ത് താളങ്ങൾ താളങ്ങൾ ഏത് വിധമാണ് ആ ഏതെല്ലാം അത് വരുന്നു ഒരു കോർവ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അലീഡായിട്ടുള്ള കുറേ പഠനങ്ങളുണ്ട് ആ പഠനങ്ങളിൽ നമ്മൾ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തും അഥവാ ഞങ്ങളത് ശീലിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചു നമ്മൾ പരിചയപ്പെടുത്തും മറ്റൊന്ന് ഇതിൻ്റെ അക്കാഡമിക വശമാണ് നൃത്തം ഒരു ഫൈൻ ആണ് ഒരു പെർഫോമിങ് ആർട്സ് ആണ് ഒരു വിഷ്വൽ ആർട്ട് ആണ് ആ രീതിയിൽ കലകളുടെ ഒരു പൊതുബോധത്തിൽ മോഹിനിയാട്ടം എവിടെ നിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ അതിനൊരു സാംസ്കാരിക പഠനവുമായി മോഹിനിയാട്ടം നിൽക്കുന്നതെങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ജെൻഡർ പഠനവുമായി നിൽക്കും പലതരം പഠനങ്ങൾക്ക് ഈ കലയിലുള്ളവർ അല്ലെ ഈ കലാരൂപ താല്പര്യമുള്ളവർ മുന്നോട്ട് പോകാവുന്നതാണ് അപ്പം അതൊരു അക്കാഡമിക വിഷയമായി തീർന്നിരിക്കുന്നു കഴിഞ്ഞ ഒരു ഇരുപത് വർഷങ്ങളായി അല്ലെങ്കിൽ ഇപ്പം ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ അത് അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളാണ് നീന പ്രസാദ് ഉദാഹരണത്തിന് ഇപ്പം രവീന്ദ്രഭാരതി സർവകലാശാലയിൽ നിന്ന് ദക്ഷിണേന്ത്യയിൽ പത്മസുബ്രഹ്മണ്യത്തിന് ശേഷം ഡോക്ടറേറ്റ് നേടിയ ആളാണ് ലാസ്യം താണ്ഡവാൾ അത് കഴിഞ്ഞ് ലണ്ടനിലെ സർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് ഡോക്ടറൽ എന്നിട്ട് ഇതൊക്കെ എങ്ങനെ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു അതാണ് ശരിക്കും ഒരു അകക്കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞല്ലോ അതൊരു അത് ഭയങ്കര ഒരു പഠനമാണ് ഇപ്പം ഒരു ചെറിയൊരു കാര്യം പറയാം ഞാൻ റിസേർച്ചിലേക്ക് പോകുമ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആ എന്താ റിസേർച്ചിലേക്ക് പോകുമ്പോൾ ഞാനൊരു ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകിയാണ് അവിടെ നിന്ന് ഈ ഒരു പൊതുവായിട്ടുള്ള ലാസ്യ താണ്ഡവ പരികല്പനകളിൽ റിസർച്ച് ചെയ്യുന്നു റിസേർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് വരുമ്പോഴാണ് ശരിക്കും മോഹിനിയാട്ടത്തിന് തിൻ്റെ വലിപ്പവും എല്ലാം കാര്യങ്ങൾ പക്ഷേ എന്താ പറയുന്നത് വളരെ ശുഷ്കമായി തീർന്നിട്ടുള്ള അതായത് ബലഹീനമായി തീർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ മോഹിനിയാട്ടത്തെ ആൾക്കാർ കാണുന്നു ഞാൻ മറ്റ് കലാരൂപങ്ങളെ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ടൂൾസ് കൊണ്ട് ഞാൻ മോഹിനിയാട്ടത്തെ അളക്കുമ്പോൾ മോഹിനിയാട്ടത്തിലൊരിക്കലും എനിക്ക് വളരെ ഹോപ്പ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് അപ്പോഴാണ് ശരിക്കും ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് മോഹിനിയാട്ടത്തിൽ ആ രീതിയിലുള്ള ഒരു അന്വേഷണം എനിക്ക് നട നടത്താൻ സാധിക്കുമോ അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല അതായത് പല രീതിയിൽ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ആഴത്തിൽ ഒരുപാട് വാതായനങ്ങൾ തുറക്കാൻ പറ്റുമെന്നുള്ള ഒരു ആവേശവും ആഗ്രഹവും ഒക്കെ എന്നിൽ വന്ന് ജനിക്കുകയും അതിലേക്ക് വരികയുമാണ് ചെയ്തത്യം നിശ്ചയായിട്ട് അതെ അതെ ആ ഒരു പഠനം വളരെ പ്രധാനമായിരുന്നു അതായത് താണ്ഡവം എന്ന് ചെറിയ ഉദാഹരണം താണ്ഡവം എന്നുള്ള വേർഡ് ഉപ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ്റെ ഭയങ്കര ഊർജ്ജസ്വലമായ നൃത്തത്തെ മാത്രമല്ല പൊതു പൊതു പൊതുബോധം അന്ന് അന്നുള്ള ഒരു പൊതുബോധം എന്ന് പറയുന്നത് താണ്ഡവം എന്നുള്ളത് ശുദ്ധ നൃത്തക്രിയയാണ് അത് പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ ചെയ്യേണ്ടതാണ് അപ്പം ജെൻഡറിനതീതമാണ് നൃത്തം എന്നുള്ളത് ഒരു അറിവല്ലേ അതൊരു വലിയ അറിവാണ് ആ അറിവിൽനെ ഊന്നി നിന്നുകൊണ്ടാണ് മോഹിനിയാട്ടത്തിന് മുന്നോട്ട് പോകാൻ കഴിയുക അതൊന്ന് രണ്ട് എൻ്റെ രണ്ടാമത്തെ പഠനം സറയിലുള്ള പഠനം അതൊരു ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയാണ് ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിൽ നിശ്ചയമായിട്ടും അവർക്ക് ഒരു പഠനത്തിനും ഒരു രാഷ്ട്രീയമുണ്ടല്ലോ അതിൽ പോസ്റ്റ് കൊളോണിയൽ ഐഡൻറ്റിറ്റി ആണ് കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ് അവരുടെ അതായത് ഒരു അവരുടെ ഭരണത്തിന് കീഴേ നമുക്ക് എന്തെല്ലാം ഒരു ഗുണം അപ്പോൾ അത് മോഹിനിയാട്ടത്തെ അതിലൂടെ നോക്കിക്കാണാനാണ് പറഞ്ഞത് നിശ്ചയമായിട്ടും ഒരു ഫ്യൂഡൽ സെറ്റപ്പിൽ കേരള ഒരു സെറ്റപ്പിൽ ഉണ്ടായിരുന്ന ഈ ഒരു കലാരൂപം ഏ ആ ഒരു കലാരൂപത്തിനെ മാറിയ സ്ത്രീയുടെ നമ്മുടെ പുരോഗമന പ്രസ്ഥാനങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുള്ളൊരു മാറ്റമുണ്ട് സമൂഹത്തിൽ ആ അതിൽ നിന്നുള്ള ചിന്തകൾ ഒരു കലാകാരിയെ ഒരു സ്ത്രീയെ അവളുടെ ഒരു വ്യക്തിത്വത്തെ അവരുടെ വിദ്യാഭ്യാസത്തെ എല്ലാം സ്വാധീനിക്കുന്നത് പോലെ തന്നെ കലയും നിർണയിച്ചിട്ടുണ്ട് ചെറിയ ഉദാഹരണം മോഹിനിയാട്ടത്തിൽ പണ്ട് വളരെ പതുക്കെ മാത്രമേ കാല് വയ്ക്കാൻ പാടുള്ളൂ എന്ന് എന്നൊരു പാടി തന്നെയുണ്ട് മോഹിനിയാട്ടം ഒരു നൃത്തരൂപമായി മാറുമ്പോൾ അങ്ങനെ വെക്കാൻ പാടില്ല അങ്ങനെ വെക്കാൻ പറ്റില്ല കാരണം എന്താ മോഹിനിയാട്ടം തന്നെ കൃത്യമായ നൃത്തം ഉണ്ടാവണം ആ നൃത്തത്തിനൊരു കണക്കുണ്ട് ഒരു വഴക്കമുണ്ട് ഒരു ശാസ്ത്രീയതയുണ്ട് ആ ശാസ്ത്രീയതയുടെ ഒരു ഉദ്ഘോഷമാണ് മറ്റു കലകൾ നടത്തുമ്പോൾ മോഹിനിയാട്ടം എന്തിനവിടെ സൈലൻ്റ് ആകണം ഒരു ഒരു ചോദ്യമല്ലേ അപ്പോൾ ആ പതുക്കെ നർത്തകി നൃത്തം ചെയ്യാവുള്ളൂ എന്നുള്ള ചിന്ത വരുന്നത് എവിടെയാണ് അത് ഈ കൊളോണിയൽ കാലം നമ്മൾ ബാക്കി വെച്ച ഒരു ചിന്തയാണ് സ്ത്രീയുടെ കുലീനത്വം സ്ത്രീയുടെ ഒരു ഒതുക്കി പിടിച്ച ശരീരം ഇതിൽ നിന്ന് ഒക്കെ മോഹിനിയാട്ടം വെളിയിൽ വരാൻ വരണമെന്ന ഒരു പ്രാക്ടീഷണർ എന്ന നിലയിൽ എനിക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നതല്ല ഈ എഡ്യൂക്കേഷൻ നമ്മളിലേക്ക് വരുമ്പോഴാണ് നിശ്ചയമായിട്ടും ഈ ഒരു പഠനം ഈ ഒരു റിസർച്ച് എന്നെ രൂപപ്പെടുത്തുന്നതിൽ ഒരു ഇപ്പം മോഹിനിയാട്ടം മാത്രമല്ല ഭരതനാട്യം കുച്ചിപ്പുടി കഥകളി ഇതെല്ലാം ഏറെക്കുറെ ഒരുപോലെ ദീർഘകാലഘട്ടത്തിൽ പഠിച്ചു ഇപ്പം വെമ്പട്ടി ചിന്ന സത്യം അടയാർ കെ ലക്ഷ്മൺ ഇപ്പം മോഹിനിയാട്ടത്തിൽ കലാമണ്ഡലം ക്ഷേമാവതി സുഗന്ധി അങ്ങനെ പെമ്പായം അപ്പുക്കുട്ടൻ പിള്ള പിള്ള അങ്ങനെ പലരും പ്രഗത്ഭമതികളുടെ കൂടാണ് പ്രവർത്തിച്ചത് ഈ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ തിരിച്ചറിവിൽ നിന്നാണ് മോഹിനിയാട്ടത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്

എനിക്ക് മറ്റ് കലകളിലുള്ള വളരെ ആഴത്തിലുള്ള ഒരു പഠനം അതൊരു സാധാരണ പഠനമല്ലായിരുന്നു വെറും ഒരു നർത്തകിയല്ലായിരുന്നു എനിക്ക് ഭരതനാട്യമാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നന്നായി ജതികൾ പോലും ഞാൻ സെറ്റ് ചെയ്യും ഞാൻ കമ്പോസ് ചെയ്ത കുച്ചിപ്പുടി ഇനങ്ങൾ ഇന്നും നല്ല കുച്ചിപ്പുടി പ്രാക്ടീഷണസ് എക്സ്പോണൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സ്കില്ലിലേക്ക് വളർന്ന ഒരു പഠനമായിരുന്നു എൻ്റെ കഥകളി കഥകളിയിൽ ഇപ്പോൾ നമുക്കൊരു വാക്യം പോലും ഹസ്തലക്ഷണ ദീപിക പ്രകാരമുള്ള ഒരു ജസ്റ്ററൽ ലാംഗ്വേജിലേക്ക് ആക്കുന്നതിന് എനിക്ക് ആരെയും പോയി കാണേണ്ടതില്ല കാരണം ആ ആ ഗ്രാമർ എന്നിലുണ്ട് അത്രയും പഠിച്ചിട്ടുണ്ട് ഈ പഠനങ്ങളെല്ലാം മോഹിനിയാട്ടത്തെ റീവർക്ക് ചെയ്യുന്നതിന് എന്നെ സഹായിച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു സാങ്കേതികമായി മോഹിനിയാട്ടത്തിനുള്ള ബലഹീനതകൾ പരിഹരിക്കാൻ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു നാട്യാരംഭം ആ നാട്യാരംഭത്തിൽ നിന്ന് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള മോഹിനിയാട്ടത്തിൻ്റെ ചരിവെന്താണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നമുക്കത് പറയില്ല എല്ലാ ഒലച്ചിലാണ് അല്ലെങ്കിൽ എന്താണെന്നൊക്കെ എന്നൊക്കെ നമ്മളൊന്നും തപ്പും ഇപ്പം അതല്ല ഇപ്പൊ കൃത്യമായി പാർശ്വത്തിലേക്ക് നമ്മുടെ പോകുന്ന ഒരു ശരീരമായിരിക്കണല്ലോ ഒറ്റ നമ്മൾ നമ്മളൊന്ന് ചിന്തിച്ചാൽ അപ്പം അത്തരം ആന്തോളികകളുടെ ഒരു അല്ല ഫോർ എക്സാമ്പിൾ പല രീതിയിൽ ഒരു മോഹിനിയാട്ടത്തിന് കൃത്യമായി എന്ന് പറഞ്ഞാൽ ഉലച്ചിൽ എന്ന് പറയുന്ന ഒരു വേർഡാണ് അപ്പം അതിനെ ഞാൻ ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ അത് ആന്തോളികകളാണ് ഈ ഒരു പ്രത്യേകത അതിനകത്തൊരു സ്വിങ് അതായത് ഒരു എയറിൻ്റെ ഗ്രാവിറ്റി ഉണ്ട് അത് വെറും ഒരു ചരിവല്ല നമ്മൾ ഭരതനാട്യത്തിൽ കാണുന്നത് പോലെ ഒരു ചരിവല്ല അതൊരു ഒരു കഥകളിയിലൊക്കെ ഉപയോഗിക്കുന്നത് പോയെ പോലെ വായു പിടിച്ച് അല്ലെങ്കിൽ എന്ന് അതെ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു വശത്തേക്ക് പോകുന്ന മൂവ്മെൻറ്റ് അവിടെ നിന്ന് അത് തിരികെ വരുന്നു അവിടെ നിന്ന് ഒരു ഒരു മരം പോലെ ചാഞ്ഞു വരുന്ന ശരീരം ഇതിലെല്ലാം വായുവിനെ ക്രമീകരിച്ചു കൊണ്ടുള്ള ഒരു ചില ചില മൂവ്മെന്റ്സിന് എല്ലാം വെളിയിൽ കാണുന്നതല്ല നർത്തകിയുടെ ഉള്ളിൽ സംഭവിക്കുന്ന മൂവ്മെൻറ് ഉണ്ട് ഇങ്ങനൊരു ചലനമാണെന്നിരുന്നോട്ടെ ഈ ആന്തോളികൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഉള്ളിൽ സംഭവിക്കുന്നതാണ് അത് കാണുമ്പോൾ പെട്ടെന്ന് എല്ലാവരും അതിനെ ഒന്ന് അനുഹരിക്ക ശരീരത്തെ മുഴുവൻ ഉലച്ചുകൊണ്ടായിരിക്കും പക്ഷെ അതല്ല അപ്പം വളരെ സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള പ്രയോഗങ്ങൾ ആന്തോളികകളിൽ ചെലുത്തുമ്പോഴാണ് അത് ഗ്രേസ്ഫുൾ നെസ് കാഴ്ച വയ്ക്കുന്നത് ശരീരത്തെ സങ്കോചിപ്പിച്ചും പ്രസരിപ്പിച്ചും കൊണ്ടുള്ള മൂവ്മെൻറ്റ് വിപരീതമായ ശരീരം കൈ പോകുന്നതിന് െതിരെ പോകുന്ന വിപരീത അന്തോളികകൾ ഇത്തരം ആന്തോളികകളുടെ ഒരു ഒരു കളക്ഷനാണ് മോഹിനിയാട്ടത്തിന്റെ ഒരു പ്രത്യേക ഒരു സൗന്ദര്യം മോഹിനിയാട്ടത്തിന്റെ ഈ പഠനങ്ങളെല്ലാം വളരെ സഹായിച്ചിട്ടുണ്ട് പഠിച്ചത് പഠിച്ചത് എന്ന് മാത്രമല്ല ഈ എല്ലാ മേഖലയും പഠിക്കുമ്പോൾ ഒരു ടെക്സ്റ്റ് ഇല്ല രാജേഷ് അതായത് നമ്മൾ പലപ്പോഴും ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ ഭരതനാട്യം ആൻഡ് കഥകളി എന്നുള്ളത് നമ്മളത് കേട്ട് കേട്ട് നമുക്ക് വള്ളാത്ത വിഷമമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ വന്നതാണ് അപ്പം അതിന് ഒരു കൃത്യമായൊരു ടെക്സ്റ്റ് ഉണ്ടാവണം മലയാളികളാണ് ഇത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് അതുണ്ട് കേരളത്തിൽ ഒരുപാട് പേരുണ്ട് കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാം പഠനത്തിനാളുണ്ട് പക്ഷേ പഠിക്കേണ്ടത് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ വ്യക്തമായ മറ്റൊരു അഭിപ്രായമുണ്ട് നമ്മൾ ഈ ഇപ്പോൾ എല്ലാവരും ബി എയ്ക്കും എം എയ്ക്കും ഒക്കെ പോയി അഞ്ച് വർഷം കൊണ്ട് ആ സിലബസ് പഠിച്ച് അപ്പോൾ പിന്നെ അവർ പഠിത്തമെല്ലാം കഴിഞ്ഞു അവസ്ഥ അതൊരു അതൊരു പഠനമേ അല്ല േ അതിപ്പോഴും ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ പത്രക്കാരല്ല അവരെല്ലാം വിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു പഠനത്തിന് വലിയ ഒരു ഇതില്ല എല്ലാവർക്കും ആ ഒരു യൂത്ത് ഫെസ്റ്റിവലിൽ കഴിഞ്ഞിട്ട് അവര് കൂടുതൽ നൃത്തത്തിൽ നൃത്തം പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വരുന്ന കുട്ടികളെ തിരുവനന്തപുരത്തും പഠിപ്പിക്കുന്നുണ്ടല്ലോ അവിടെ നല്ല പ്രതികരണം അവിടെ ചെന്നൈ ക്ലാസ്സിൽ കുറെ കൂടെ ഞാൻ ഒരു കോമൺ ക്ലാസ് അല്ല അതൊരു കുറച്ചുകൂടെ പ്രൊഫഷണലുകളെ ആകർഷിക്കുന്ന രീതിയിലാണ് ഞാൻ അത്തരം കാര്യം മാത്രം പഠിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് താല്പര്യം നല്ല താല്പര്യമുണ്ട് അതായത് ഇപ്പോഴുള്ള താല്പര്യത്തിനൊരു പ്രത്യേകതയുണ്ട് നമുക്ക് കുറച്ചുകൂടെ ആഹ്ലാദം പകരുന്നു അതെന്താണെന്ന് വെച്ചാൽ മോഹിനിയാട്ടം ആഗ്രഹിച്ചു വരുന്നത് മലയാളികളല്ല പുറത്തുള്ളവരാണ് അതായത് കുറേ തമിഴ് ആൾക്കാർ അല്ലെങ്കിൽ മറ്റ് മാതൃഭാഷയിലുള്ളവർ അതെന്താണെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് നമുക്ക് സന്തോഷം പകരം അതെന്താണെന്ന് മോഹിനിയാട്ടത്തിലുള്ള ഒരു മ്യൂസിക്കാലിറ്റിയെ അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് മോഹിനിയാട്ടത്തിൻ്റെ എന്തോ ഒരു അഴകുണ്ട് ആ അഴക് മ്യൂസിക്കിലാണ് എന്നുള്ളതാണ് അത് മോഹിനിയാട്ടത്തിൻ്റെ ഒരു ശക്തിയായിട്ട് എനിക്ക് തോന്നുന്നു സഖ്യം പല ചോദ്യങ്ങൾക്കും ഒരു ഉത്തരമാണ് അതായത് മോഹിനിയാട്ടം എന്നുള്ളത് ഒരു സ്ത്രീ ഓറിയൻറ്റഡ് സ്റ്റോറീസിൽ മാത്രം നിൽക്കണം അല്ലെങ്കിൽ നായിക സങ്കല്പത്തിൽ നിന്ന് ഒക്കെ മാറി ജെൻ എന്താണ് ക്രോസ് ജെൻഡർ എന്നുള്ളൊരു കോൺസെപ്റ്റ് അതിലുണ്ട് അതായത് അതിൻ്റെ സഖ്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആഘോഷിക്കുന്ന ഒരു ഇതാണല്ലോ എല്ലാത്തിനും ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ സോഷ്യൽ മീഡിയയിലും എല്ലാം തന്നെ പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു നവവിധ ഭക്തിയിൽ സഖ്യം എന്ന് പറയുന്നത് ഒരു ഒരു വേ ഓഫ് ലിബറേഷൻ ആണ് എന്ന് പറയുന്നു അപ്പൊ അതെങ്ങനെയാണ് ഒരു ഭഗവാനെ സ്വന്തം കൂട്ടുകാരനെ പോലെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് മറ്റൊരു കെമിസ്ട്രി ഉണ്ട് അത് നമ്മുടെ ഒരു ഫ്രണ്ടിനെ നമ്മൾ പൂർണ്ണമായും ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആർക്കും ഇല്ലാത്തൊരു കാര്യം അതാണ് നമുക്ക് ആ ട്രസ്റ്റാണ് ഉണ്ടാവാം പക്ഷേ യഥാർത്ഥത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ആ സ്നേഹബന്ധത്തെ ദൃഢം ദൃഢമാക്കേണ്ടത് ആ വിശ്വാസം തന്നെയാണ് അർജുനനും തമ്മിലുള്ള അതാണ് അതിന്റെ സ്റ്റോറി ഇല്ലായ്മ പക്ഷേ ഉണ്ടോ ആത്മാർത്ഥത്തിൽ അധിഷ്ഠിതമായ സൗഹൃദങ്ങൾ കുറവാണ് പക്ഷേ ഈ സഖ്യം നൽകുന്ന ഒരു അനുഭവമുണ്ട് ആ സൗഹൃദത്തിന്റെ അനുഭവം യഥാർത്ഥ സൗഹൃദം നയിക്കേണ്ടത് എന്തിലേക്കാണ് എന്ന് പറഞ്ഞാൽ അത് നിശ്ചയമായിട്ടും ഒരു മുക്തിയിലേക്കാണ് ആ മുക്തി എന്നുള്ളത് ജീവിത ഭയത്തെ മറികടന്ന് പോകേണ്ട ഒരാളുടെ ഉൾക്കരുത്തിനെ ഉൾക്കരുത്തിലേക്ക് അയാൾ തന്നെ സ്വയം പോകുന്നതിലേക്കാണ് അത്തരം ഒരു യാത്രയിൽ ആണ് അർജുനൻ യഥാർത്ഥത്തിൽ അയാൾ ഒരു ധനഞ്ജയനായിത്തീരുന്നത് മൃത്യുവിനെ ജയിക്കുമ്പോഴാണ് അയാൾ ധനഞ്ജയനായിത്തീരുന്നത് എന്നുള്ളൊരു ഒരു ഒരു സന്ദേശം ഇതിലാണ് മറ്റൊരു ശ്രദ്ധേയമായ പെർഫോമൻസ് ആയിരുന്നു ദ്രൗപദി അതിനെ കുറിച്ച് പറയാമോ ദ്രൗപദി ഒരു നമ്മുടെ ജ്ഞാനപീഠം അവാർഡ് നേടിയ പ്രതിഭാറേയുടെ യാജ്ഞസേന എന്നുള്ള വർക്കിനെ അധിഷ്ഠിതമാക്കിയിട്ടാണ് ദ്രൗപദി ആകർഷിക്കുവാൻ കാരണം അതിൻ്റെ നറേഷൻ അതിനകത്ത് കഥാകാരിയുടെ നെറേഷൻ വളരെ ശക്തമാണ് ശ്രദ്ധേയമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ദ്രൗപതി എപ്പോഴും നൃത്തത്തിലൂടെ നമ്മൾ കാണുന്നത് എന്താണ് അവർക്കെതിരെ ഉള്ള എന്താണ് ഒരു റേപ്പ് അവർക്ക് നേരെ ഉണ്ടായിരുന്ന ഒരു ഒരു റിവഞ്ച് എന്നൊക്കെ പറയുന്ന ഒരു ദ്രൗപതിയാണ് കണ്ടത് അതൊക്കെ വളരെ പ്രസക്തമാണ് പക്ഷേ ഈ നോവലിൽ ദ്രൗപദിയുടെ ഒരു അവ മരണത്തോട് മരണത്തെ നേരിട്ട് കാണുന്ന ഘട്ടത്തിൽ അതായത് ആരുമില്ലാതെ ഇത്രയും കൊട്ടിഘോഷിപ്പിക്കപ്പെട്ട ഒരു ജീവിതമുണ്ടായിരുന്ന ഒരു സ്ത്രീ മരണത്തെ മുഖാമുഖം കാണുകയും ജീവിതത്തിൻ്റെ റിയാലിറ്റീസിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ തൻ്റെ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സുഹൃത്തിന് കൃഷ്ണന് എഴുതുന്ന ഹൃദയരക്തത്തിൽ എഴുതിയ കത്തായിട്ടാണ് കഥാകാരി പറയുന്നത് ആ കത്തിലെ ഇതിവൃത്തം അതാണ് അപ്പോൾ പല കാര്യങ്ങളും പറയുന്നുണ്ട് അതിനകത്ത് അവളെക്കുറിച്ച് ഇതിഹാസം മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ ദ്രൗപദി പറയുന്നു തൻ്റെ ചിരിയാണെന്നല്ലേ തൻ്റെ അഹങ്കാരമാണെന്നും വ്യാഖ്യാനിക്കപ്പെട്ട മഹാഭാരത യുദ്ധം അതിനുശേഷം ചില ഈ മരണത്തെ മരണത്തിൻ്റെ കാലോച്ച കേൾക്കുന്ന ഈ നിമിഷത്തിൽ എൻ്റെ ആഗ്രഹം മാത്രം ചില ഒരു ആഗ്രഹം മാത്രം ഞാൻ ബാക്കി വയ്ക്കുന്നു എന്ന് പറയുന്നു ആ ആഗ്രഹം എന്താണ് എന്ന് പറഞ്ഞാൽ ഇനിയൊരു ജനനം സാധാരണ എല്ലാവരും ചോദിക്കുന്നത് മരണസമയത്ത് ഭഗവാനെ ഞാൻ സ്വർഗത്തിൽ പോകണേ മുക്തി തരണേ കൃഷ്ണ എനിക്കിതൊന്നും തരണ്ട എന്നൊരു സാധാരണ സ്ത്രീയായി പുനർജീ ജീവിപ്പിക്കുക പുനർജനിപ്പിക്കുക ഒരു നല്ല നിഷ്കളങ്കമായ ബാല്യവും നല്ല കരുത്തുള്ള ഒരു യൗവനയുക്തയായ ഒരു സ്ത്രീയും അതുപോലെ കുടുംബത്തിനും കൂടെയുള്ളവർക്കും മോ മോറലായിട്ടുള്ള നല്ല മൂല്യങ്ങളുടെ വെർച്വാസിറ്റി അതെല്ലാം നൽകുവാൻ പ്രാപ്തയായ ഒരു അമ്മൂമ്മയുമായി എന്നെ മാറ്റുക എന്ന് പറയുന്ന ഒരു അത് ദ്രൗപതി മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകളെല്ലാം തന്നെ ഒരു പുരോഗമനമായ ഒരു ആശയം മനസ്സിലുള്ള ഒരു സ്ത്രീയുടെ സങ്കല്പങ്ങളാണ് ഈ പഠിക്കുന്ന കാലത്ത് എം ബി ബി എസ് കിട്ടിയ അഡ്മിഷൻ വേണ്ടെന്ന് വെച്ച് നർത്തകിയായി തീരുമാനം അതെ ശരിയായില്ലേ

സൗഹൃദം എന്താ നല്ലൊരു നർത്തകിയാണ് ആ ഒരു സന്തോഷം ഉണ്ട് അല്ല കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ പോലെ ഇന്നത്തെ പോലെ ആയിരുന്നില്ല ഇത് കോമ്പറ്റീഷനും ഉണ്ട് പക്ഷെ ആ കുറെ കൂടെ ഹെൽത്തി ആയിരുന്നു അന്ന് ഇന്നിപ്പോ കുട്ടികൾ ആരും തമ്മി കാണുന്നില്ലല്ലോ ആരും വേറൊരാളുടെ പ്രകടനം തന്നെ കാണില്ല കാണാനാ പിന്നെ ആസ്വദിക്കാൻ തീരെ അറിയില്ല ഏത് രീതിയിലാണ് അവരുടെ ഒരു സൗന്ദര്യബോധത്തെ രൂപവൽക്കരിച്ചിരിക്കുന്നത് തന്നെ നമുക്ക് പറയാം മത്സരം ഉണ്ടായിരുന്നെങ്കിലും പരസ്പരം ബഹുമാനിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു രാജശ്രീ ഒരിക്കൽ ഭരതനാട്യത്തിന് സ്ഥിരമായി എനിക്കാണ് കിട്ടുന്നത് ഒരു വർഷം രാജശ്രീക്കാണ് ഫസ്റ്റ് രാജശ്രീ പറഞ്ഞു എനിക്കിതിൽ കേൾക്കുമ്പോ ഇതൊക്കെ ഇപ്പം ഇപ്പോഴും അത് പറയാനുള്ള ഒരു തൃപ്തിയും സന്തോഷവും സിനിമയിലേക്കുള്ള ഒരുപാട് അവസരങ്ങൾ വെച്ചു സിനിമയിലും ചാൻസസ് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ വളരെ അല്ല നമ്മുടെ കപ്പ് ഓഫ് ടീ അല്ല നമുക്ക് നൃത്തം തന്നെയാണ് വളരെ പാഷനായിട്ടായിട്ടുള്ള അത് അതിലേക്കൊരു പാഷൻ യഥാർത്ഥ പാഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമുക്ക് മടങ്ങി പോകാൻ കഴിയില്ല നിങ്ങളിപ്പോഴും ശോഭനയെക്കുറിച്ചൊക്കെ എല്ലാവരും പല എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ അതൊരു ഇതൊരു ഭ്രാന്താണ് അതൊരു പാഷനാണ് ഈ സിനിമയ്ക്ക് തന്നെ വഴിതെളിച്ച ഒരു പ്രണയ കഥയിലെ നായിക കൂടിയാണ് പ്രണയിച്ച ആളിനെ വിവാഹം കഴിച്ചു എങ്ങനെയുണ്ട് കുടുംബജീവിതം കുടുംബജീവിതം സന്തോഷകരമാണ്

എന്നാൽ പിന്നീട് ഞാൻ ഒരു നൃത്തവുമായി മുന്നോട്ട് പോകുകയും എനിക്ക് വിവാഹം തന്നെ വേണ്ട എന്നുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് പോയത് പക്ഷേ കുറേ കാലത്തിന് ശേഷം സംഭവങ്ങളെല്ലാം ആ രീതിയിൽ ഉരുത്തിരിഞ്ഞ് വന്നു ആ സമയത്ത് ഞാൻ വിചാരിച്ചത് എൻ്റെ ജീവിതം ഒരു സാധാരണ ജീവിതമല്ല ഞാൻ ആഗ്രഹിച്ചത് എനിക്കൊരു ഒരു കൺവെൻഷനൽ ഭാര്യയാകാനും കഴിയില്ല അത്രയേറെ കല എൻ്റെ ജീവിതത്തിൽ ഒരു സാന്നിധ്യമായി ഭവിച്ചിരിക്കുന്നു അപ്പോൾ നിശ്ചയമായിട്ട് ഞാൻ ഒരു ഡോക്ടർ നീനാ പ്രസാദ് എന്നുള്ള നിലയിലാവുന്നതിന് മുൻപ് തന്നെ അറിയാവുന്ന ഒരാൾ സ്നേഹം പങ്കുവച്ചിട്ടുള്ളയാൾ എൻ്റെ ജീവിതം കൊണ്ട് ഒരു സപ്പോർട്ട് എനിക്ക് ഒരു എന്താണ് ഒരു ബലം നൽകാൻ കഴിയുന്ന ഒരു ഇടമുള്ള ഒരു ജീവിതം അതെല്ലാം എനിക്ക് ആ ഒരു ജീവിതത്തെ മോഹിപ്പിച്ചു അത്തരം ഒരു അതിലൊരു ഉണ്മയുണ്ട് അതാണ് ഞാൻ അതിലെത്തിച്ചേർന്നു മൃദംഗം പഠിച്ചിട്ടുണ്ട് മറ്റു വിവിധ കലാരൂപങ്ങൾ പഠിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു അഷ്ടപതിയെങ്കിലും വേണ്ടിപതിയെങ്കിലും ഞാനൊരു പാട്ടുകാരിയല്ല അതിനോടുള്ള ഒരു ആവേശം കൊണ്ട് പാടാമെന്നുള്ളതേ ഉള്ളൂ രാധ അതായത് ഒരു ഒരു ബന്ധത്തിൻ്റെ ഒരു സുദൃഢമായ ബന്ധം കൃഷ്ണനോടുള്ള രാധ സഖിയോട് ആദ്യമായി കണ്ട നിമിഷത്തെയും അല്ലെങ്കിൽ ഭയന്ന് രഹസ്യമായ ആ ഒരു സമാഗമത്തെക്കുറിച്ച് പറയുകയും ചെയ്യുകയാണ് നിഭൃത നികുഞ്ച ഗൃഹം ഗതയ അവിടേക്ക് ഞാൻ പോയി രഹസ്യനീലീയ രഹസ്യമായ അദ്ദേഹം വസിക്കുന്ന സ്ഥലം ഇത് ചാരു ആണ് നമ്പൂതിരി ചെയ്തിരിക്കുന്നത് നിഭൃത ഗൃഹം ഗതയനി रहसि निलीय वसन्तदनिकुञ्जगृहं गतया निशि रहसि निलीय वसन् तं चकितविलोकित സകല ദിശാരഫസരസം ചവി ലോക സകല ദിശരതി രഫസരസം സഖിഹേ केशि मदन मुदारम सखि हे केशि मुदारम मुदारं रमयमया सः मदन मनोरथ பிரமயமைய சமனமனோரி தயாரம் சி கேஷி மதன முத சி கேஷி மத முத ായി അപ്പോൾ കലാസൗകര്യ ഗംഭീരമായി മുന്നോട്ട് പോട്ടെ എല്ലാ ആശംസകളും